ഈ ബി ഡി വ്യവസായം വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. ബി ഡി തൊഴിലാളിക്ക് കുടുംബം പോറ്റാൻ കഴിയാത്തൊരവസ്ഥയിലാണെന്നുള്ളത്. ഒരു കാലത്ത് പ്രൗഢിയോടെയും പ്രതാപത്തോടെയും അരങ്ങുവാണിരുന്ന ബി ഡി കച്ചവടം എന്നാൽ കാലം മുന്നോട്ട് വന്നതോടെ നാമമാത്രമായി. ബി ഡി തൊഴിലാളികൾ പോലും അന്യം നിന്ന് പോകുന്ന കാഴ്ച. എന്നാൽ ഈ നൂറ്റാണ്ടിലും 45 വർഷത്തിനു മേലെയായി ബി ഡി തെറുപ്പിലൂടെ ഉപജീവനം കണ്ടെത്തുകയാണ് കോഴിക്കോട് അമ്പിലോളി പ്രദേശത്തെ കുഴുപ്പള്ളി വീട്ടിൽ കോയക്കുട്ടി. മുണ്ടുപാലം അമ്പിലോളി എന്ന് പറഞ്ഞ ഏരിയ ബീഡിത്തൊഴിലിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു. 25, 50, 100 ആളിരുന്നതിൻ്റെയും ബീഡി തരുത്തുകേൻ്റെ അതിൻ്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാറായിരുന്നു പതിവ്. 35 വർഷം മുമ്പ് ബീഡിത്തൊഴിലേക്ക് ഇറങ്ങുമ്പോൾ അന്ന് ഒരു കുടുംബം പോറ്റാനുള്ള കൂലിയൊന്നും ഞങ്ങൾ കിട്ടുന്നില്ല. ആ അവസ്ഥ തന്നെയാണെന്ന് അന്ന് കുട്ടികളെ പഠിപ്പിക്കാനോ കുട്ടികൾക്ക് വേണ്ട പോഷകാഹാരം കൊടുക്കാനോ അല്ലെങ്കിൽ പിന്നെ വേണ്ട ഭക്ഷണം കൊടുക്കാൻ പോലുള്ള ഒരവസ്ഥ അന്നും ഇല്ല ഇന്നും ഇല്ല. ഇന്ന് ബി ഡി വ്യവസായം വളരെ പരിതാപകരമായിട്ട് പിന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജീവിതം വഴിമുട്ടി നിൽക്കുന്നൊരവസ്ഥയിലാണെന്ന് സംജാതമായിട്ടുള്ളത്. അന്ന് 3 രൂപയ്ക്ക് ജോലി ചെയ്തു തുടങ്ങിയതാണ് കോയക്കുട്ടി. കാലം ഇത്ര മുന്നോട്ട് വന്നപ്പോൾ ആവശ്യക്കാരില്ലാത്തതും വ്യവസായ തകർച്ചയും ജീവിതത്തെയും തൊഴിലിനെയും കാര്യമായി ബാധിച്ചെന്ന് ഇദ്ദേഹം പറയുന്നു. ഞാനൊരു 20 വയസ്സിൽ ബി ഡി പണിയിലേക്ക് വന്നിട്ടുണ്ട്. അന്ന് 1000 ബി ഡി ഉൽപ്പാദിപ്പിച്ചാൽ തിരച്ചാൽ നമുക്ക് 3 രൂപ 90 പൈസ ആണ് അന്ന് കിട്ടിയിരുന്നത്. അന്നും ബി ഡി തൊഴിലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പരിതാപകരമായ ഒരവസ്ഥയാണ്. ഒരു തൊഴിലാളിക്ക് കുടുംബം പോറ്റാനും മറ്റും കഴിയാത്തൊരവസ്ഥയിൽ അന്നും ഇന്നും. ഇന്നിപ്പം പരമാവധി 1000 ബി ഡി തീർത്താൽ ഒരു 300 രൂപയാണ് ഇപ്പോൾ ഒന്ന് കിട്ടാൻ പോകുന്നത്. മറ്റു പല മേഖലയിലുള്ള തൊഴിലിനപേക്ഷി നോക്കുമെന്ന് വളരെ മോശമായൊരു സ്ഥിതിയിലാണ്. കോഴിക്കോട് പ്രദേശത്ത് അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പേരുകേട്ട ഭൂപതി ബീഡി അടക്കം ഇന്ന് നിലച്ചുപോയി. കാലം പിറകോട്ട് സഞ്ചരിക്കുമ്പോൾ ഈ ഭൂപതി ബീഡിയും മായൻ ബീഡിയും നാഷണൽ ബീഡിയും അടക്കം നിരവധി കമ്പനികൾ മത്സര രംഗത്തുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഒരു പ്രധാന വരുമാനം ഈ തൊഴിലിലൂടെ ലഭിക്കാത്തത് പലപ്പോഴായി ഇവരെ പിന്നോട്ട് വലിക്കുന്നു. ദിനേശ് ബീഡിയും ഗോപാൽ ബീഡിയും യോഗി ബീഡിയുമെല്ലാം ഇന്നും നാമമാത്രമായി മാത്രം അവശേഷിക്കുന്നുവെന്ന് പറയാം. അന്നത്തെ കുടുംബജീവിതങ്ങളെ ഈ ബീഡി അരച്ചിട്ടുള്ള ആശയങ്ങളില്ല. അതുകൊണ്ട് ഈ ചുറ്റുപാടുള്ള എല്ലാ വീട്ടിലും ബീഡി അരക്കാരെയും അത് റോയലായിട്ടും മായനായിട്ടും ഭൂപതിയായിട്ടും പിന്നെ കുറ്റിക്കാട്ടൂരിന്ന് മോഹിനി ബീഡി ഉണ്ടായിരുന്നു, അതും ഇവിടെ ഉണ്ടായിരുന്നു. കുറ്റിക്കാട്ടൂര് മോഹിനി ബീഡി അതും ഇവിടെ ഉണ്ടായിരുന്നു. അക്കാലഘട്ടത്തിൽ അങ്ങനെ ഇവിടെ തിരക്കിനെ അങ്ങനെയാണ്. ഒരുപക്ഷെ ബീഡി ഉണ്ടോ സഖാവേ തീപ്പെട്ടി എടുക്കാനെന്ന സംഭാഷണത്തിനപ്പുറമുള്ള പ്രാമുഖ്യം ഈ മേഖലയ്ക്കും ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്കും ഇന്നില്ല. ജീവിതമാർഗങ്ങൾ വഴിമുട്ടിയിട്ടും കോയക്കുട്ടിയെപ്പോലെ സജീവമായി ബീഡി തെറുപ്പ് ജോലിയിൽ മുഴുകുന്ന ഒട്ടനവധി പേർ ഇനിയും നമ്മുടെ സമൂഹത്തിലുണ്ടാകും. വേണ്ടത്ര ആനുകൂല്യങ്ങളോ സൗകര്യങ്ങളിലോ ജീവിതം കെട്ടിപ്പടുക്കാനാവാത്തവർ. ന്യൂസ് ഡെസ്ക്, ജനശബ്ദം.